മോനെ കുഞ്ഞാ നിന്റെ പേരെന്താ? അപ്പോഴും കുട്ടി ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും ചോദിച്ചത്രേ, മോനെ നിന്റെ പേരെന്താണ്? അപ്പോഴും അവനൊന്നും പറയുന്നില്ല, കാരണം അവൻ ഊമയല്ലേ. ജന്മനാ സംസാര ശേഷിയില്ലാത്ത പൊന്നു മോനെന്തു പറയാനാണ്? പക്ഷേ ഷെയ്ഖുന വിടുന്ന ലക്ഷണമില്ല. ഷെയ്ഖുന ഒന്നുകൂടെ സ്വരമൊന്ന് ശക്തിപ്പെടുത്തി ചോദിച്ചു, നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നത്, നിന്റെ പേരെന്താ? സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ അന്ന് വരെ സംസാരിക്കാത്ത മോന്, ഇതുവരെ ഉമ്മയെന്നോ ഉപ്പയെന്നോ വിളിക്കാത്ത പൊന്നുമോൻ, അവൻ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു, എന്റെ പേരിന്നതാണെന്ന് അവൻ ഉറക്കെ പറയുന്നത് കണ്ട ആളുകൾ ഇന്നും അവർ അനുഭവം നമ്മോട് പറയുമ്പോൾ ജാഹിക്കോമ്മടവൂർവാലി. നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ സലാമത്തുണ്ടാകണം. നമുക്ക് ഷെയ്ഖുനയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാം. എത്ര കറാമത്തുകൾ കാണിച്ചു തന്ന മഹാൻ. കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലുള്ള സമയം ഈ സംഭവം നടക്കുന്നത് കണ്ട ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു പുരുഷനും അഞ്ചിലധികം സ്ത്രീകളും കൂടെ ഷെയ്ഖുനായ കാണാൻ വരുന്നു. പതിവ് പോലെ പലരും വരാറുണ്ട്, പലരും വരുന്ന വരാറുണ്ട്. ഇതൊരു കൂട്ടമായ ഒരാളുകൾ ഒന്നിച്ചു വരുന്നു. അവരുടെ കൂടെ ഒരു ചെറിയ മോനുണ്ട്, ഏകദേശം ഒരു 5 വയസ്സ് കാണിക്കും. ആ കുഞ്ഞു മോനും ഒരു പുരുഷനും മറ്റ് 5-6 സ്ത്രീകൾ കൂടിയ ഒരു സംഘം കടന്നു വരുന്നു ഷെയ്ഖുനായുടെ മുമ്പിലേക്ക്. ചിലപ്പോഴൊക്കെ ചോദിക്കും, നിങ്ങൾ ആരാണ്? ചിലരോടൊക്കെ പേര് ചോദിക്കും, നാട് ചോദിക്കും, വന്നതെന്തിനെന്നും ചോദിക്കാറുണ്ട്. ഈ വന്നു നിന്ന വിഭാഗത്തോട് ആരോടുമൊന്നും ചോദിക്കാതെ തൻ്റെ അടുത്ത് വന്ന് ചേർന്ന് നിൽക്കുന്ന ഈ ചെറിയ മോനോട് ഷെയ്ഖുന ചോദിച്ചു, എന്താ പേര്? എന്താ പേര് എന്ന് ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചോദിച്ചപ്പോൾ ഈ മോനല്ല മറുപടി പറയുന്നത്, ഈ കുട്ടിയുടെ ഉമ്മ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു. പേര് പറഞ്ഞപ്പോൾ ഷെയ്ഖുന അവരെ നോക്കി പറഞ്ഞു, നിങ്ങളോട് ചോദിച്ചില്ല, ഞാൻ ഇവനോടാണ് ചോദിച്ചത്, കുഞ്ഞനോടാണ് ഞാൻ ചോദിച്ചത്. കുട്ടികളെ കുഞ്ഞൻ എന്നാണ് വിളിക്കുക. കുഞ്ഞനോടാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് ആ ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു, അവൻ ഊമയാണ്, അവനൊന്നും പറയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എൻ്റെ പൊന്നുമോൻ മിണ്ടില്ല, അവൻ സംസാരിക്കില്ല. സുബ്ഹാനല്ലാഹ്. ഷെയ്ഖുന അത് നേരത്തെ തന്നെ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല ഈ കുട്ടിയോട് ചോദിച്ചത്. ആ ഉമ്മ പറഞ്ഞു, എൻ്റെ മോന് സംസാരിക്കൂല, ഔലിയാ അവർ അള്ളാഹുവിനോടടുത്തവരല്ലേ, തൗഫീഖിൻ്റെ വലിയ ഒരു നിർവചനമല്ലേ ഷെയ്ഖുന. മുഅ്മിനീങ്ങളെ, ഉടനെ മോനോട് ആ ഉമ്മ ഊമയാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെവിക്കൊള്ളാതെ, മോനെ കുഞ്ഞാ നിന്റെ പേരെന്താ? അപ്പോഴും കുട്ടി ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും ചോദിച്ചത്രേ, മോനെ നിന്റെ പേരെന്താണ്? അപ്പോഴും അവനൊന്നും പറയുന്നില്ല, കാരണം അവൻ ഊമയല്ലേ. ജന്മനാ സംസാര ശേഷിയില്ലാത്ത പൊന്നു മോനെന്തു പറയാനാണ്? പക്ഷേ ഷെയ്ഖുന വിടുന്ന ലക്ഷണമില്ല. ഷെയ്ഖുന ഒന്നുകൂടെ സ്വരമൊന്ന് ശക്തിപ്പെടുത്തി ചോദിച്ചു, നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നത്, നിന്റെ പേരെന്താ? സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ അന്ന് വരെ സംസാരിക്കാത്ത മോന്, ഇതുവരെ ഉമ്മയെന്നോ ഉപ്പയെന്നോ വിളിക്കാത്ത പൊന്നുമോൻ, അവൻ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു, എന്റെ പേരിന്നതാണെന്ന് അവൻ ഉറക്കെ പറയുന്നത് കണ്ട ആളുകൾ ഇന്നും അവർ അനുഭവം നമ്മോട് പറയുമ്പോൾ ജാഹിക്കോമ്മടവൂർവാലി.
കണ്ടതെന്ന വ്യക്തി പറയാണ്, അഞ്ചു വയസ്സോളമുള്ള ആ പൊന്നുമോൻ തൻ്റെ പേരങ്ങ് പറഞ്ഞ് സംസാരിച്ചപ്പോൾ അവിടെ കൂടി ആളുകൾ അത്ഭുത പരതന്ത്രരായി. ജീവിതത്തിൽ ഇനി അവൻ സംസാരിക്കൂലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ ആ കുഞ്ഞിനോട് നേരിട്ട് തന്നെ ചോദിച്ചങ്ങ് സംസാരിപ്പിച്ചു. ഷൈഖുന, അതങ്ങനെയാണ് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ അഹ്ബാബീങ്ങൾ ഒരു കാര്യം പറഞ്ഞ അള്ളാഹു തട്ടൂല. തങ്ങൾ എന്നെ പറഞ്ഞിട്ടില്ലേ, ലൗ അഖ്സമ അലല്ലാഹി ലബറ അല്ലാഹു അങ്ങ് പറ അവരെല്ലാം അവർ കാര്യം പറഞ്ഞ അള്ളാഹു തട്ടൂല, അതൊന്നും നടപ്പിലാക്കുമെന്ന് പറഞ്ഞില്ലേ.